ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൈലാഞ്ചിടൽ മത്സരം ശ്രദ്ധേയമായി. പൂളപ്പൊയിലിലെ കുടുംബശ്രീ ഗ്രൂപ്പായ ചിറകിന്റെ നേതൃത്വത്തിലാണ് മൈലാഞ്ചിടൽ മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്ക് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പുണ്യ റംസാൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൈലാഞ്ചി ചോപ്പിന്റെ ചാരുതയ്ക്കൊപ്പം മൈലാഞ്ചിടൽ മത്സരങ്ങളും നാടെങ്ങും സജീവമായി. ഇത്തരത്തിൽ മുക്ക നഗരസഭയിലെ 32 ഡിവിഷനിൽ പൂളപ്പൊയിൽ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പായ ചിറകിന്റെ നേതൃത്വത്തിലാണ് മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചത്. കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞ് ചെറിയ പെരുന്നാളിന്റെ ഗൃഹാതുരത്വ ഓർമ്മകളെ ഇത്തരം മത്സരങ്ങളിലൂടെയും സജീവമാക്കി നിലനിർത്തുകയാണ്. നാടെങ്ങും മാനവികതയും സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒത്തുചേരലുകളിലൂടെ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന് സംഘാടകർ പറഞ്ഞു. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദവും മതേതരത്വവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, മതസൗഹാർദ്ദങ്ങൾ, മതേതര മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ചിറക് ഓക്സിലറി ഗ്രൂപ്പ് ഈ ഒരു പരിപാടി ഇന്ന് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 അംഗങ്ങളുള്ള 19 ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് മൈലാഞ്ചിടൽ മത്സരത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചത്. നീലേശ്വരം ശിശുമന്ദിരത്തിൽ നടത്തിയ മെഹന്തി ഫെസ്റ്റ് യുവ എഴുത്തുകാരിയും കവിയത്രിയുമായ നസീബ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ എം കെ യാസർ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ ഷിഫ നാസർ 1-ാം സ്ഥാനവും അൻസില 2-ാം സ്ഥാനവും ഷിംന 3-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മുക്ക നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉപഹാരവും പ്രൈസ് മണിയും വിതരണം ചെയ്തു. മുക്കം നഗരസഭ സീനിയർ ചെയർപേഴ്സൺ രജിത, റജീന, ഷൈനി, ബുഷ്ര സി കെ, ഷിഫാന തുടങ്ങിയവർ സംസാരിച്ചു. സീന, വൈഷ്ണവി, ഹനീഫ് പി സി, അനസ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.